ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കാൻ മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ അടിച്ചു തുടങ്ങുക. പിന്നെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെക്ക് എത്താൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് കേട്ടോ. വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അതിപ്പോൾ ഒരു സന്തോഷമല്ലേ, നിങ്ങൾക്കും ഒരു സന്തോഷം കിട്ടും. എന്താണ് വെറുതെ ആ ബട്ടണിലൊന്ന് തൊട്ടാൽ പോരെ, അതിനിപ്പോൾ ഇത്ര വലിയ പൈസ മുടക്കൊന്നുമില്ലല്ലോ. എന്നാൽ എനിക്കും പൈസ മുടക്കില്ല, നിങ്ങൾക്കുമില്ല, എനിക്ക് യൂട്യൂബിൽ നിന്ന് പ്രത്യേകിച്ച് പൈസയൊന്നുമില്ല. ഒരു സന്തോഷം നിങ്ങൾക്ക് കാണുമ്പോൾ, ഒരു സന്തോഷം എനിക്ക് കാണുമ്പോൾ, ഒരു സന്തോഷം ഉള്ളൂ കേട്ടോ. അതിന് പ്രത്യേകിച്ച് ഒന്നും കാണണ്ട. പിന്നെ ഒരു കമൻ്റാണ്, അത് ഞാൻ വായിക്കാം. ഇസ പറഞ്ഞത് വളരെ വലിയ സത്യമാണ്. അതായത് ഞാൻ ചുക്കാനിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തു, നല്ല ലിംഗം, അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പുള്ളിയുടെ പുള്ളിക്കാരി, അതായത് ഹസ്ബൻഡിൻ്റെ ചുക്കാനി ചെറുതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പുള്ളി ഒരു അടി കൊടുത്തു വൈഫിനെ. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻ്റാണ്, കുറേ കമൻ്റ് ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ അതിലൊരു കമൻ്റ് എടുത്ത് ഞാൻ വായിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, അണ്ണാ ഇത് ഇത്രയും വലുതാണോ എന്ന് ചോദിച്ച മഹദി പിന്നീട് അതിലും വലുത് കിട്ടിയപ്പോൾ ഇത് ചെറുതാണെന്നും പറഞ്ഞ് പോയി. അപ്പോൾ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അല്ലേ. അപ്പോൾ സ്ത്രീകളിലും ഇങ്ങനെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുമല്ലോ. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് കമൻ്റ് ഇടാറുണ്ട് പലരും, ആ ചേച്ചി ഇങ്ങനെ പറയല്ലേ, മേഡം അങ്ങനെ പറയല്ലേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളും അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കമൻ്റ് എടുത്ത് വായിച്ചത്. ഇപ്പോൾ ഇതിലിട്ടിരിക്കുന്ന കമൻ്റ് എന്താണെന്ന് വെച്ചാൽ, എല്ലാ സ്ത്രീകളും ഒന്നും പറയുന്നില്ല, ചില സ്ത്രീകൾ ഇവർക്ക് ലിംഗ വലിപ്പം തന്നെ വേണം, അതായത് ഈ ചുക്കാനി വലുത് വേണം എന്ന് തന്നെ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ കണ്ടപ്പോൾ അയ്യോ അണ്ണാ ഇത് ഇത്ര വലിയ സംഭവമാണോ, ഓ ഞാൻ ഞെട്ടിപ്പോയി, അല്ലെങ്കിൽ ഇതൊരു വലിയൊരു മഹാ ഒരു സംഭവം തന്നെ കേട്ടോ, അണ്ണൻ്റെയാണ് ഏറ്റവും വലുത് ഈ ലോകത്ത്, പിന്നെ അണ്ണൻ്റെ ഇത് കഴിഞ്ഞ് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് വർണ്ണിച്ച സ്ത്രീ പിന്നീട് അതിലും വലുത് കിട്ടി. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്ക്, അപ്പോൾ ഇങ്ങനെ മാറി മാറി ലിംഗ വലിപ്പം കാണാനിടയായപ്പോൾ അല്ലെങ്കിൽ കിട്ടിയപ്പോൾ അവരതിലും വലുത് കിട്ടിയപ്പോൾ ഇതൊന്നും ഒന്നുമല്ല, നിങ്ങളെ ഒന്നുമല്ല എന്നും പറഞ്ഞു പോയി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വായിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഈ ലിംഗവലിപ്പത്തെക്കുറിച്ച് ഞാൻ ലിംഗവലിപ്പത്തെക്കുറിച്ചല്ല, ഞാൻ ആ ചുക്കാനി ചെറുതോ വലുതോ എന്നുള്ള ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഹസ്ബൻഡും വൈഫും ഈ പ്രശ്നം പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി, അതുകൊണ്ട് ചെറുതാണ് നിങ്ങളുടെ ചുക്കാനി എന്ന് ഹസ്ബൻഡിനോട് വൈഫ് പറഞ്ഞു. അപ്പോൾ എന്നോട് പലരും പറഞ്ഞു കമൻറ്റിട്ട്, ചേച്ചി അല്ലെങ്കിൽ മാഡം നിങ്ങളങ്ങനെ പറയാൻ പാടില്ല, ആ സ്ത്രീ മറ്റേതെങ്കിലും പുരുഷനെ അന്വേഷിച്ച് പോകുന്ന അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഉണ്ടാവും, അതുകൊണ്ടാണ് അവരങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ ലിംഗം ചെറുതാണെന്ന് വിചാരിച്ചാലും ചുക്കാന് ചെറുതാണെന്ന് വിചാരിച്ചുകൊണ്ട് അതങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവരത് പറഞ്ഞു. അപ്പോൾ അതിന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് മറ്റുള്ളവരുടെയൊക്കെ ലിംഗം കണ്ടിട്ടാണല്ലോ എൻ്റെ ഹസ്ബൻഡ് ലിംഗം എത്ര വലിപ്പമുണ്ടെന്ന് അറിയണത് അല്ലേ, പല പുരുഷന്മാരുടെയും അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവരുടെയൊക്കെ ലിംഗം കണ്ടതുകൊണ്ടാണ് അങ്ങനെ അതിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വലിപ്പം കുറവാണെന്ന് പറയാൻ കാരണം. കാണാത്തവരെ എങ്ങനെയാണ് പറയുക? അപ്പോൾ പറഞ്ഞു പറഞ്ഞു മാഡം അല്ലെങ്കിൽ ചേച്ചി അങ്ങനെ പറയില്ല, അവർ വഴക്കുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ പറയാൻ പാടുണ്ടോ, അവർ വീണ്ടും വഴക്കുണ്ടാവുമല്ലേ, അല്ലെങ്കിൽ ആ ലേഡി അങ്ങനെ പോയോ എന്ന് നിങ്ങൾ അറിഞ്ഞു, അല്ലെങ്കിൽ പോയിട്ടാണോ, അല്ലെങ്കിൽ അവർക്ക് വേറെ കാമുകനുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടുണ്ടോ, അവർ തമ്മിൽ വീണ്ടും അടിയും വഴക്കും പ്രശ്നങ്ങളും തുടങ്ങുകയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞവർക്കാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ സ്ത്രീകളെന്ന് പറയുന്നത് അവർക്ക് ചില സ്ത്രീകൾക്ക് ലിംഗ വലിപ്പം ഒരു പ്രശ്നം തന്നെയാണ്. അതിൽ ഞാൻ പറഞ്ഞു, ചില വീഡിയോയിൽ ഞാൻ പറഞ്ഞു ലിംഗം വലിപ്പം ഉള്ളതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞെന്ന് കമൻറ്റ് വന്ന്. ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, ഞാൻ പൊതുവേ സ്ത്രീകളുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതായത് എനിക്ക് ലിംഗവലിപ്പം വേണമെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, അതായത് പൊതുവെയുള്ള സ്ത്രീകൾ അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കമൻ്റ് വന്നു. അപ്പോൾ അതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു കമൻറ്റിന് ഞാൻ മറുപടി തരാമെന്ന് വിചാരിച്ചത്. ഇദ്ദേഹം പറഞ്ഞിരിക്കും വളരെ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പറ്റിയാണ് സ്ത്രീകൾക്ക്. ഇപ്പോൾ ഈ ഒരാളുടെ കൂടെ സെക്സ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ ഇത് പോരാ, ഇനി അതായിരിക്കും മറ്റൊരാളുടെ ആയിരിക്കും അതിലും നല്ലത് എന്ന് വിചാരിച്ചതിൻ്റെ ചാടുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് സ്നേഹമാണ് അവിടെ ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത്. സ്നേഹത്തിന് മുൻപിൽ ഇതൊന്നുമല്ല, ഈ ലിംഗവലിപ്പം കുറവൊന്നുമല്ല, ഒരിക്കലും അതിനൊരു പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങൾ സ്നേഹത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അല്ലാതെ ഈ ലിംഗം
ഒരു പ്രായം കഴിഞ്ഞാൽ അതിനോട് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ അത് ചെറുതാവാം, അല്ലെങ്കിൽ അത് എണീക്കാതെ അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം അല്ലേ. അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ അതൊക്കെ ഒരു അവസ്ഥയാണ് വരുന്ന സംഭവം. അതിനെല്ലാം ഇങ്ങനെ ചെറുത് വേണ്ട, എനിക്ക് വലുത് വേണമെന്ന് പറഞ്ഞ് ഭർത്താക്കന്മാരെ ഇട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാമുവിൻ്റെ കൂടെയൊക്കെ അങ്ങനെ പോകുന്നതൊന്നും ശരിയായ ഏർപ്പാടാണെന്ന് ഞാൻ പറയില്ല. ഞാൻ പറയുകയാണെങ്കിൽ അതൊക്കെ തെറ്റായ ഏർപ്പാട് തന്നെയാണ്. അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുകയില്ല, ഒരിക്കലും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കില്ല, പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു വലിയ സത്യം, ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആവശ്യം വ്യത്യസ്തമാണ്, സത്യമാണത്. പലർക്കും പല രീതിയിലാണ് ഈ കാര്യത്തിൽ ആവശ്യം. സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും, സ്ത്രീകൾക്ക് വലുത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവർ പുറത്ത് പറയണമെന്നില്ലല്ലോ. ഇപ്പോൾ ഒരാൾ പറഞ്ഞെന്ന് വിചാരിച്ച് എല്ലാവരും പറയണമെന്നില്ല. പിന്നെ അത് നിറവേറ്റാൻ ആവശ്യമില്ലാത്തത് അവർ ഉപേക്ഷിച്ചു പോകും. അതായത് ശരിയാണ്, അവർക്ക് അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടമില്ലാത്ത അവർ ഉപേക്ഷിച്ച് തന്നെ പോകും. അങ്ങനെ പോകേണ്ട സാഹചര്യം വന്നാൽ അവർ പോകും തന്നെ പോയി. പിന്നെ ഓരോ ജീവന്റെ ധർമ്മബോധവും ഉജ്ജന്മ കർമ്മഫലവും ആണ് അവരെ നയിക്കുന്നത്. പോകുന്നത് പോയിക്കോട്ടെ, നമുക്ക് അടുത്ത് വണ്ടി വരും, അതും കറക്റ്റാണ്. കാരണം ഇപ്പോൾ പോകുന്നവരെ നമുക്ക് തടയാനൊന്നും പറ്റില്ല, പിടിച്ചു നിർത്താനും കഴിയില്ല. ഇപ്പോൾ എന്താ പറയണ്ടേ, ട്രാൻസ്പോർട്ട് വണ്ടി പോയാൽ പ്രൈവറ്റ് വണ്ടി വരും എന്ന് പറയുന്ന പോലെ, ഇപ്പോൾ ഏതൊരാളെ നമുക്ക് അടയ്ക്കാൻ മടിയിൽ വയ്ക്കാം, അടയ്ക്കാൻ വരെ മടിയിൽ വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ, ആഗ്രഹിച്ച് പോകുന്നവർ അങ്ങനെ പോയേ തീരുള്ളൂ, അല്ലാത്തവരൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എനിക്കിതിൽ എന്താണെങ്കിലും കമൻ്റ് ഇട്ട ഈ ആളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇത് ആളെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. കാരണം പലരും അതിന് ഒരുപാട് മോശം കമൻ്റ് ഇട്ടു, അതെന്താണ് ആ വാക്ക് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ പോലും നിൽക്കാതെയാണ് ആ കമൻ്റ് ഒരു ആ വീഡിയോയ്ക്ക് കമൻ്റ് വന്നത്. കാരണം എന്താ വെച്ചാൽ, മേഡം അവർ തമ്മിൽ ഭയങ്കര വഴക്കായിരിക്കും, വഴക്കുള്ള സാഹചര്യം മേഡം ഇട്ട് കൊടുക്കലെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാനൊന്നും അറിയാതെ സംസാരിക്കില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ അതിലുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കൂ അതിനെക്കുറിച്ചിട്ട്. കാരണം ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്താണ് ഞാൻ. അപ്പോൾ അതെങ്ങനെയാണ് ആ ദാമ്പത്യം അവിടെ മുന്നോട്ട് പോകേണ്ടതും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ വേറൊരു ചോദ്യം എനിക്ക് വന്നിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ, മേഡം എനിക്ക് പല പൊസിഷൻ ആണ് ഇഷ്ടം, ബന്ധപ്പെടുന്നത് പല പൊസിഷനിലുള്ളതാണ് എനിക്കിഷ്ടം, പക്ഷെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, അവർ സമ്മതിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ വിഷമത്തിലാണ്, അതിനൊരു മറുപടി തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിനെനിക്ക് മറുപടി തരാനായിട്ട് ഇപ്പോൾ ഓരോരുത്തരുടെ താല്പര്യമാണ്. നിങ്ങൾ ഏത് പൊസിഷനിൽ ചെയ്യണം എന്നുള്ളതൊക്കെ, സെക്സ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ്, നിങ്ങളുടെ ഭാര്യ ഹസ്ബൻഡ് വൈഫായിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്, ആലോചിക്കേണ്ട കാര്യമാണ്. അതിപ്പോൾ എനിക്ക് നിങ്ങൾ ഈ പൊസിഷൻ ചെയ്യുക ആ പൊസിഷൻ ചെയ്യുന്ന എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്. അപ്പോൾ അവർ ഡിവോഴ്സും ആയിട്ടുണ്ടങ്ങനെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഹസ്ബൻഡിന് ഭയങ്കര കാര്യമാണ്, ഇഷ്ടമാണ് ഈ കസേര കളി എന്ന് പറയുന്നത്. കസേര കളി എന്ന് പറയുമ്പോൾ പുള്ളി എപ്പോഴും ആ ഒരു പൊസിഷൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതായത് കസേരയിൽ ഇരുന്നുള്ള സെക്സ് ചെയ്യുന്ന അതാണ് ഇത്. അപ്പോൾ പുള്ളിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. എന്നാൽ വൈഫിനാവട്ടെ അതിനോട് വലിയ താല്പര്യം ഒന്നുമില്ല. എന്നാൽ ഇവർ ഇഷ്ടപ്പെടാൻ, ഇവ അയ്യോ ഹസ്ബൻഡിൻ്റെ താല്പര്യത്തിന് വഴങ്ങിയിട്ട് ഇവർ ഒരു ദിവസം എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് കസേര കളി കളിച്ചു. ആ സമയത്ത് പെട്ടെന്ന്, അതായത് ഒരു പൊസിഷൻ എന്ന് വെച്ചാൽ വൈഫിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്താണെന്ന് എനിക്കറിയില്ല, ഈ ഇദ്ദേഹം അവരുമായിട്ട് ഈ സെക്സ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഈ പുള്ളിക്കാരി കസേരയിൽ നിന്ന് താഴേക്ക് വീണു. താഴേക്ക് വീണു, കസേര ഒടിഞ്ഞാണോ ഒടിയാതെയാണെന്ന് എനിക്കറിയില്ല. കസേരയിൽ നിന്ന് ഇവർ താഴേക്ക് വീണു. താഴേക്ക് വീണ് ആ പൊസിഷൻ കറക്റ്റ് ആകാത്തതുകൊണ്ടായിരിക്കും കേട്ടോ, ഇവർ കസേരയിൽ നിന്ന് താഴേക്ക് വീണിട്ട് ഇവർക്ക് ഇവരുടെ നട്ടെല്ലിന് ഒരു ക്ഷതം പറ്റി. അതായത് ആ നട്ടല് ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവർ എണീക്കില്ലാത്ത രീതിയിലായി. അവരുടെ ജീവിതത്തിൽ അവർക്ക് പിന്നെ അവർ എണീറ്റ് നടക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ അവർ ഇന്നും കിടപ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെറിയൊരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇഷ്ടമല്ലാത്ത രീതിയിൽ ചെയ്തിട്ടായിരിക്കാം അങ്ങനെ വന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു കസേര എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം. ഇനി എന്തു ആവട്ടെ, എന്താണെങ്കിലും നമ്മൾ ഒരാളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാതിരിക്കുക. നമ്മൾ പറയുക ഇത് അങ്ങനെ ചെയ്താൽ നല്ലതാണ്, ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്, നമുക്കൊന്ന് നോക്കാം ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു നോക്കുക. അല്ലാതെ നിർബന്ധിച്ച് അവർക്ക് താല്പര്യമില്ലാതെ വെറുതെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് അവരുടെ നടുവ് ഓടി അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർ വിവാഹബന്ധം വേർപെടുത്തി തന്നെ പറ്റുള്ളൂ. ആ ഒരു സിറ്റുവേഷനിലേക്ക് വരെ പോവുക, അതായത് വഴക്ക് കൂടിക്കൂടിയാണല്ലോ പിന്നെ രണ്ടുപേരും സ്വരച്ചേർച്ച ഇല്ലാതെ വരുന്നത്. അപ്പം അങ്ങനെ ഈ സെക്സിൻ്റെ കാര്യം പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ ബന്ധം വേർപെടുത്ത് നല്ല ഡിവോഴ്സിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും
ഇതുപോലുള്ള മറ്റൊരു വിഷയമായി നമുക്ക് അടുത്ത എപ്പിസോഡ് വീണ്ടും കണ്ടു മുട്ടണ്ടേ. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ലൈക്ക് അടിക്കുക, പിന്നെ എന്താണ് ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കാം, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് പോവാട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ. കേട്ടോ, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആർക്കുള്ള ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.